സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ചരിത്രാതീത കാലം മുതലേ മനുഷ്യന്റെ സഹകാരിയും സഹചാരിയുമായിരുന്നിട്ടും പട്ടികൾക്ക് നാം വേണ്ടത്ര മതിപ്പ് കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് ആഢ്യമെന്ന് സ്വയം കരുതുന്ന സംസ്കാരങ്ങളിൽ. അതേസമയം കീഴാള സംസ്കാര ശൂന്യതകളെന്ന് മുദ്രകുത്തപ്പെടുന്ന ജീവിത നിലങ്ങളിൽ നായ്ക്കൾക്ക് ഒരു കൂടപ്പിറപ്പിനെ പോലെ സ്ഥാനവുമുണ്ട്. മനുഷ്യന് ഇത്രയധികം ഉപകാരമുള്ള ഒരു മൃഗമായിട്ടും എന്തുകൊണ്ട് നായ്ക്കൾക്ക് ഈ ഗതി വരുന്നുവെന്നത് ചിന്തിച്ചു പോയിട്ടുണ്ട്. കീഴാളരെ വിളിക്കുന്നത് പോലും അണ്ടർഡോഗ്സ് എന്നല്ലേ ഇംഗ്ലീഷിലെ ഒരു ശൈലി പറഞ്ഞാൽ. ഒരു പട്ടിയുടെ വില പോലും നമ്മൾ കൽപ്പിക്കാത്ത മനുഷ്യരെക്കുറിച്ച് ഓർക്കാൻ നായ്ക്കളുടെ ഈ ഗതികേട് നമുക്കൊരു അവസരം തരുന്നുവെന്ന് വിചാരിച്ചേക്കാം. മൃഗങ്ങളുടെ വൈകാരിക അനുഭവങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ മൃഗങ്ങൾക്കും ഓരോ ചെറു ലോകമുണ്ട്, ഉംവെൽറ്റ്. അവിടെ അതിന് പ്രസക്തവും പ്രാധാന്യവുമുള്ള ചില കാര്യങ്ങളുമുണ്ട്. ഉദാഹരണം, പട്ടിക്ക് നമ്മൾ റെയിൻകോട്ട് തയ്പ്പിക്കേണ്ട ആവശ്യമില്ല. പകരം അതിൻ്റെ സർവ്വപ്രധാനമായ മറ്റ് ചില ആവശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നാം നമ്മുടെ ലോകത്തിലേക്ക് അവരെ തിക്കിക്കൂട്ടി വെച്ചിരിക്കുകയാണ്, അവരുടെ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ, അവരുടെ സംവേദനവും പെർസെപ്ഷൻ ചലനവും ആക്ഷനും ശ്രദ്ധിക്കാതെ. അതുപോലെ തന്നെയാണ് നായ്ക്കളെന്നും അസ്പൃശ്യരെന്നും നികൃഷ്ടരെന്നും അപരരെന്നും മുദ്രകുത്തി നാം മകഞ്ഞു മാറ്റി വച്ചിരിക്കുന്നവരുടെ ഗതിയും. ഏറെ പ്രത്യേകിച്ച് ഇന്ന് സുവിശേഷത്തിൽ ഒരു വിജാതീയ സ്ത്രീ തൻ്റെ കുഞ്ഞിന് വേണ്ടി രോഗസൗഖ്യം തേടി വരുമ്പോൾ നാഥൻ അവിടെ നായ എന്നൊരു പ്രയോഗം ചർച്ചാ വിഷയമാക്കുന്നത് ഇക്കാര്യം പഠിപ്പിക്കാൻ തന്നെയാണ്. മർക്കോസ് 7:24 മുതൽ 30 വരെ. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഫ്രാൻസിസ് പാപ്പ തൻ്റെ ആദ്യ TV ചാനൽ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു, ഇറ്റാലിയൻ ദേശീയ ടെലിവിഷനിൽ. അവിടെ പാപ്പ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മുൻപ് പലയാവൃത്തി പാപ്പ അത് പറഞ്ഞിട്ടുമുണ്ട്. ഇന്ന് സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തിന്മ ആത്മീയ പരിവേഷമണിഞ്ഞ ഭൗതികതയാണെന്ന്, സ്പിരിച്വൽ വേൾഡ്ലിനെസ്. ഫ്രഞ്ച് ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഹെൻറി ദ ലൂബായുടെ ഒരാശയമാണത്. ഈ ആത്മീയ ഭൗതികത സഭയിലെ അധികാര കൊതികൾക്ക് വഴിതെളിക്കുന്നു, അപരനെ നികൃഷ്ടനായും പാപിയായും കാണാനും പഠിപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത ഒരു കടുംപിടുത്തം, റിജിഡിറ്റിയുടെ വേദിയായി അത് സഭയെ മാറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ സുവിശേഷ ഭാഗങ്ങളിൽ ഫരിസേയരുടെ, പ്രത്യേകിച്ച് ജെറുസലേമിൽ നിന്ന് വന്ന കുടികുത്തിയ ഫരിസേയരുടെ ഈ കടുംപിടുത്തം നാം കാണുകയായിരുന്നു. ആചാരശുദ്ധിയെ സംബന്ധിക്കുന്ന തർക്കങ്ങളായിരുന്നു. ഇന്ന് ആ തർക്കത്തിനെല്ലാം ശേഷം രണ്ട് വിജാതീയരെ നാഥൻ സുഖപ്പെടുത്തുന്ന സന്ദർഭങ്ങളെ വിവരിച്ചു തുടങ്ങുകയാണ് സുവിശേഷം. അത് മനുഷ്യൻ്റെ കുടിലത നിറഞ്ഞ സങ്കുചിതമായ ഹൃദയത്തിനുള്ള ഒരു ദൈവിക പ്രഹരം തന്നെയാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചതുപോലെ അപ്പത്തെക്കുറിച്ച് നാഥൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്, ബ്രെഡ് ഡിസ്കോസസ്. ഇവിടെ ഇന്ന് ഈ വിജാതീയ സ്ത്രീയോട് നാഥൻ തൻ്റെ അത്ഭുത പ്രവൃത്തികളെ വിവരിക്കുന്നത് അപ്പമെന്നാണ്. കുഞ്ഞുങ്ങൾക്കാണ് അപ്പം കൊടുക്കപ്പെടുന്നത് തീൻമേശയിലിരുത്തി, നായ്ക്കൾക്ക് അവശിഷ്ടങ്ങൾ കിട്ടാൻ മാത്രമേ വിധിയുള്ളൂ എന്ന്. നാഥൻ അവളെ പരിഹസിക്കുകയല്ല, പകരം മനുഷ്യൻ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന കന്മതിലുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പരസ്പരം സംസാരിക്കുകയാണ്. യഹൂദരെയും മിജാതിരെയും വേർതിരിക്കുന്ന ആ കന്മതിൽ അവൻ തകർത്തെറിയുക തന്നെ ചെയ്യുന്നുണ്ട്, Ephesians 2:14. ആ സ്ത്രീയുടെ വിശ്വാസം മഹനീയമാണ്. അവൾ നാഥനോട് തരത്തോട് തരമെന്ന പോലെയാണ് ഉത്തരം നൽകുന്നത്. അവളുടെ വിശ്വാസത്തിൻ്റെ ആഴവും കഴമ്പുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് ഈ സുവിശേഷത്തിൽ ഒരാൾ നാഥനെ കർത്താവെ എന്ന് വിളിക്കുന്നത്, കുരിയോസ്, ദൈവത്തിന് നൽകപ്പെടുന്ന ബഹുമതി മാനിച്ചുകൊണ്ട്. അതും ഒരു വിജാതീയ സ്ത്രീയിൽ നിന്നാണ് വരുന്നതെന്ന് ഏറ്റവും വലിയ കൗതുകം തന്നെയാണ്. സുവിശേഷം എന്നത് ഒടുവിൽ യഹൂദരും വിജാതീയരും ഒരേ പന്തിയിലിരുന്ന് ഒരേ അപ്പം വിളമ്പി ഭക്ഷിച്ചതിൻ്റെ അനുഭവം തന്നെയാണ്. അതിൻ്റെ അടയാളം എന്നോണമാണ് നാഥൻ ഇന്ന് ആ വിജാതീയ സ്ത്രീക്ക് തൻ്റെ അത്ഭുതമാകുന്ന അപ്പം വിളമ്പുന്നത്. അപ്പ കഷ്ണങ്ങളല്ല, അവൻ നല്ല ഒന്നാന്തരം അപ്പം തന്നെയാണ് അവൾക്ക് വിളമ്പി നൽകിയത്. മരുഭൂമിയിൽ താൻ വിളമ്പിയ അപ്പം ശാരീരിക പോഷണം മാത്രമല്ല, നിത്യജീവന്റെ അച്ചാരവുമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് സങ്കീർത്തനം 106 പുറപ്പാട്, സംഖ്യ എന്നീ പുസ്തകങ്ങളിലെ മരുഭൂമി അനുഭവത്തെ സംഗ്രഹിക്കുന്ന ഒരു ഭാഗം തന്നെയാണിത്. 105, 106 സങ്കീർത്തനങ്ങൾ ചരിത്ര ധ്യാനങ്ങളാണ്, ഉടമ്പടിയെയും ഉടമ്പടി ലംഘനത്തെയും ധ്യാനിക്കുന്നവ. 106 സങ്കീർത്തനം ഉടമ്പടി ലംഘനത്തെ ധ്യാനിക്കുന്നു. ദൈവം കൂടെ നടന്നിട്ടും അന്നമൂട്ടിയിട്ടും മരുഭൂമിയിൽ അവരുടെ ഹൃദയത്തിൽ പതഞ്ഞു പൊന്തുന്ന ദുഷ്ടതകളുടെ കരിനീട്ടങ്ങൾ അത് വിവരിക്കുകയാണ്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ഹൃദയത്തിൽ നിന്നാണല്ലോ എല്ലാ തിന്മയും തികട്ടി വരുന്നത്.
ഇന്നും ഇത് ഇടതടവില്ലാതെ ആവർത്തിക്കപ്പെടുന്ന ചരിത്രം തന്നെയാണ്. പിൽക്കാലത്ത് ജെറമിയ നിരീക്ഷിച്ചതുപോലെ മനുഷ്യൻ്റെ ഹൃദയം പോലെ വക്രമായ മറ്റൊന്നുമില്ല. ജെറമിയ 17:9. കഴിഞ്ഞ ദിവസം നൽകിയ ആ അഭിമുഖത്തിൽ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു, സഭ ഒരു തീർത്ഥാടകയാണെന്ന്, പിൽഗ്രിം ചേർച്ച്. ഈ തീർത്ഥ വഴിയിൽ, മരുയാത്രയിൽ നാം ദുഷ്ടതയുടെ ചുഴികൾ തീർക്കരുത് നമ്മുടെ ഹൃദയങ്ങളിൽ. സോളമന് സംഭവിച്ച അപജയം തന്നെയാണത്. സങ്കീർത്തനം 106 പ്രഖ്യാപിക്കുന്നത് പോലെ എല്ലാത്തരം വിഗ്രഹാരാധനയും അനീതിയും സോളമൻ ചെയ്തു. നിയമാവർത്തനം 7:17 അധ്യായങ്ങൾ അതിൻ്റെ കടപ്പത്രങ്ങളാണ്. അവൻ്റെ മഹത്തായ ചരിത്രം അവസാനിക്കുന്നത് കനത്ത പരാജയത്തിലാണെന്നതാണ് വിധിവൈപരീത്യം. അവൻ്റെ തിരഞ്ഞെടുപ്പുകൾ അപ്രകാരമായിരുന്നു. വിജാതിയർക്ക് ദൈവത്തിൽ നിന്ന് ഒരു ഭിക്ഷയ്ക്ക് പോലും യോഗ്യതയില്ലെന്ന് അന്ന് കരുതിയിരുന്ന യഹൂദർ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നൽകിയവരും പിച്ചയാണ് തങ്ങൾ അഭിമാനിക്കുന്ന ഈ യൂദയാരാജ്യമെന്ന്. സോളമനോടുള്ള ശിക്ഷയായി ദൈവം ചെയ്തതാണത്. പക്ഷെ ദാവീദിനോടുള്ള സ്നേഹം അവനെ പിൻവലിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം 12 ഗോത്രങ്ങളിൽ നിന്ന് 2 ഗോത്രങ്ങൾ മാത്രം ദാവീദിൻ്റെ ഭവനത്തിന് നൽകി. അതാണ് യൂദയാരാജ്യം. ബാക്കിയുള്ള 10 ഗോത്രങ്ങളും ദൈവം പിളർത്തിയെടുത്ത് സോളമനെതിരെ കലാപമുയർത്തിയ ജെറുബോവാമിന് നൽകുകയാണ്. ഇതെല്ലാം ഇന്ന് 1 രാജാക്കന്മാർ 11 ഭംഗിയായി വിവരിക്കുന്നുണ്ട്. തൻ്റെ ശത്രുക്കളെയെല്ലാം നിഷ്കരണം വധിച്ച് സിംഹാസനത്തിലേറിയ സോളമന് അവസാന നാളിൽ ഏറ്റവും വലിയ ശത്രുവായ ജെറുബോവാമിനെ തൊടാൻ പോലും സാധിച്ചില്ല എന്നതാണ് ചരിത്രം അവനെ ഏൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരം. വിജാതിയരെയും യഹൂദരെയും തമ്മിൽ വേർതിരിക്കുന്ന വേലിക്കെട്ടുകൾ സോളമനും തകർത്തിരുന്നു. പക്ഷേ അത് സ്വന്തം ലാഭത്തിനു വേണ്ടിയാണെന്ന് മാത്രം. വിജാതീയ സ്ത്രീകളെ സ്വന്തമാക്കാനും സ്വത്ത് സ്വരുക്കൂട്ടാനും രാജ്യം വിസ്തൃതമാക്കാനും. ക്രിസ്തുനാഥനും ഇതുപോലെ ഈ വേലിക്കെട്ട് തകർത്തിട്ടുണ്ട്, നാം നേരത്തെ കണ്ടതുപോലെ. പക്ഷേ അത് സ്വയം ശൂന്യമായിക്കൊണ്ട് അപരനെ രക്ഷിക്കാനായിരുന്നു എന്ന് മാത്രം.